നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാന സർവീസുകൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണി തുടർക്കഥയാകുന്നു മനുഷ്യ ബോംബ് ഭീഷണി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് നെടുമ്പാശ്ശേരിയിലാണ് ഇതുണ്ടായിരിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനം പുറപ്പെടാൻ ഈ ഒരു മനുഷ്യബോംബ് ഭീഷണി ഉള്ളതിനാൽ വൈകി വൈകിട്ട് മൂന്ന് അമ്പതിന് മുംബൈക്ക് പുറപ്പെടേണ്ട വിസ്താര വിമാനമാണ് അരമണിക്കൂറോളം ഇത്തരത്തിലുള്ള ഭീഷണി കാരണം വൈകിയത് മഹാരാഷ്ട്ര സ്വദേശിയാണ് ബോംബുണ്ടെന്ന ഭീഷണി വിമാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നടത്തിയത് തൻ്റെ കയ്യിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാരൻ്റെ ഭീഷണി ഭീഷണി സന്ദേശത്തിന് പിന്നാലെ വിമാനത്താവള അധികൃതർ ഇയാളെ പരിശോധിച്ചു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും പരിശോധിച്ചു പക്ഷേ ബോംബ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല യാത്രക്കാരനെ അധികൃതർ നെടുമ്പാശേരി പോലീസിനെ കൈമാറി body. ബോംബ് ഭീഷണി വ്യാജമാണെന്നും അപകടമില്ലെന്നും പിന്നീട് വ്യക്തമായി ഇതോടെ നാല് പത്തൊമ്പതിന് വിമാനം പറന്നുയർന്നു തുടരെ തുടരെ ഭീഷണിയുള്ളതിനാൽ ഇപ്പോൾ യാത്രക്കാർക്ക് രണ്ടു വട്ടം ദേഹ പരിശോധന അടക്കം എയർപോർട്ടിൽ നടത്തുന്നുണ്ട് അതേസമയം രാജ്യത്ത് വിമാനങ്ങൾക്കെതിരെയുള്ള വ്യാജ ബോംബ് ഭീഷണി ഗൗരവമുള്ളതാണെന്നും കുറ്റവാളികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി അഞ്ച് ദിവസത്തിനിടെ നൂറിലേറെ വിമാനങ്ങൾക്കാണ് ഭീഷണി സന്ദേശം കിട്ടിയത് വിമാന സർവീസുകൾക്കെതിരെ വ്യാജ ബോംബ് ഭീഷണി മുഴക്കുന്നത് ഗുരുതര കുറ്റകൃത്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ റാം മോഹൻ നായിഡു ആണ് ഇത് സംബന്ധിച്ച് സുപ്രധാന വിവരം നൽകിയത് ഇതിനായി നിയമ ഭേദഗതി കൊണ്ടുവരുന്ന കാര്യം കേന്ദ്ര സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്നും റാം മോഹൻ നായിഡു അറിയിച്ചു നിലവിൽ രാജ്യത്തെ വിമാന സർവീസുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭീഷണി സന്ദേശത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി പറഞ്ഞു ഭീഷണികൾ നിസ്സാരമായി കാണാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യാജ കോളുകൾക്കെതിരെയും ഇമെയിലുകൾക്കെതിരെയും കർശന നടപടി വേണം ഇത്തരം വ്യാജ ഭീഷണികൾ യാത്രക്കാർ ും കമ്പനികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തി മതിയാവും ഏത് എയർലൈന് ഭീഷണി ഉണ്ടായാലും അത് ഞങ്ങൾക്കെതിരെയുള്ള ഭീഷണിയായി തന്നെയാണ് കണക്കാക്കുന്നത് വി പി എൻ ഉപയോഗിച്ചാണ് പലരും വ്യാജ കോളുകൾ ചെയ്യുന്നത് അതിനാൽ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഈ കോളുകൾ വരുന്നത് എന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി പ്രതികരിച്ചു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യാജബോബ് ഭീഷണിയുടെ ഉറവിടം എവിടെയാണ് എന്നതടക്കമുള്ള അടക്കമുള്ള അന്വേഷണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമാണ് നാൽപ്പത്തിയാറ് ഭീഷണി സന്ദേശവും വന്നത് അടുത്തിടെ തുടങ്ങിയ എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഒരേ അക്കൗണ്ടിൽ നിന്നാണ് നാല്പത്തിയാറ് ഭീഷണി സന്ദേശങ്ങൾ വന്നത് വി പി എൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അക്കൗണ്ട് എക്സ് സസ്പെൻഡ് ചെയ്തു അമേരിക്കയിലെയും ന്യൂസിലൻഡിലെയും വിമാന കമ്പനികൾക്കും ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നതായും റിപ്പോർട്ടുണ്ട് ഭീഷണി സന്ദേശങ്ങളുടെ പേരിൽ ഛത്തീസ്ഗഡുകാരനായ പതിനേഴ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബിസിനസ് പങ്കാളിയോടുള്ള ദേഷ്യം തീർക്കാൻ പത്തൊമ്പത് ഭീഷണികൾ ഇയാൾ നൽകിയതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത